എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അടുത്തിടയിൽ അമൃത ടി വിയുടെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഗസ്റ്റായിട്ട് പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുള്ള സൗമ്യ എന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. നല്ല അസലായിട്ട് പാട്ട് പാടുന്ന ഒരു പാട്ടുകാരിയാണ് സൗമ്യ. സൗമ്യയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൽ. നമസ്കാരം, ഞാൻ സൗമ്യ പുരുഷോത്തമൻ, തിരുവനന്തപുരം സ്വദേശിയ. ഞാൻ ഒരു പാട്ടുകാരിയാണ്, പക്ഷെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പാട്ടൊരു ദൈവസിദ്ധമായിട്ട് കിട്ടിയതാണ്. ഒരു 14 വർഷത്തിന് മുന്നേ ഒരു പനി വരികയും സ്തംഭിച്ചു പോയതാണ്. 3 വർഷത്തോളം അച്ഛൻ്റെയും അമ്മയൊന്നും തിരിച്ചറിയാത്ത വിധം സ്തംഭിച്ച് കിടപ്പിലായതാണ്. ഒരു ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇടതുകാലിന് ചെയ്യണമായിരുന്നു. ആ ഇടതുകാലിന് ചെയ്തത് ഡോക്ടറിന് മാറിപ്പോയി, അത് ചെയ്തത് വലതിനായിപ്പോയി. അപ്പോൾ ഇപ്പോൾ 2 കാലും ശേഷിക്കുറവുണ്ട്. എൻ്റെ മകൾക്ക് വന്ന അസുഖം എന്ന് പറഞ്ഞാൽ 100,000ൽ 1 വരുന്നൊരു അസുഖമാണ്. ഈ മെഡിസിൻ കഴിക്കുന്ന കാരണം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് വേണോ അത് ബാധിക്കാം. ഏറ്റവും വലിയ ആഗ്രഹം മരിക്കണ വരെ ശബ്ദത്തിനൊരു പ്രശ്നം വരാണ്ട് പാടാൻ കഴിയണമെന്നാണ്. കൃഷ്ണ സൗമ്യയെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ വീഡിയോ കോളിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ പ്രോഗ്രാമിൻ്റെ സൗമ്യനെ നേരിട്ട് കാണുന്നത്. അന്നും സൗമ്യ അസലായിട്ട് പാടി. അപ്പം ഞാൻ നേരിട്ട് അന്ന് പ്രോഗ്രാമിനെ സൗമ്യ അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് പോരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നൊരു എമൗണ്ട് ഞാൻ സൗമ്യയെ സഹായിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞവരൊക്കെ സഹായിക്കാമെന്ന് ഏറ്റു. 8 ലക്ഷം രൂപയാണ് സൗമ്യയുടെ ഓപ്പറേഷന് വേണ്ടി പറയുന്നത്. പിന്നെ റീഹാബ് അതിൻ്റെ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ചിലവുകളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സൗമ്യയുടെ വീടും ഒക്കെ പണയത്തിലാണ്. ഒരുപാട് കടബാധ്യതകളുണ്ട് സൗമ്യയ്ക്ക്. എൻ്റെ ഉദ്ദേശം ഓപ്പണായിട്ട് പറയുകയാണ്, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരുപാട് പേര് കാണാറുണ്ട്. പലപ്പോഴും 50,000 പേരെങ്കിലും മിനിമം കാണാറുണ്ട്. അതിലൊരു 10,000 പേര് ഒരു 100 രൂപ വെച്ച് സഹായിച്ചാൽ, അല്ലെങ്കിൽ അത്രയില്ലാത്തവരാണെങ്കിൽ ഒരു 50 രൂപ, അല്ലെങ്കിൽ 10 രൂപയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് ഇതിൽ കൊടുക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് വഴിയോ, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ബെനിഫിഷ്യറി അഡ്രസ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, അത് വെച്ച് അങ്ങനെ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്തേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവുന്നത് പോലെ ഉള്ളൊരു ചെറിയ സഹായം, ഈ പല തുള്ളി പെരുവെള്ളം എന്നുള്ള പറയില്ലേ, അങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മനസ്സുകൊണ്ട് നല്ല വിശ്വാസമുണ്ട് സൗമ്യ വീണ്ടും നടക്കും. സൗമ്യയ്ക്ക് സൗമ്യ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇന്നും പാട്ട് പാടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതിൽ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, എൻ്റെ 3 സുഹൃത്തുക്കളെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാണ്. അവരെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവരിത് എടുത്ത് റീപോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന 3 ഫ്രണ്ട്സ്, ഒന്ന് നമ്മുടെ എല്ലാം അഭിമാനമായ റസൂൾ പൂക്കുറ്റി, അദ്ദേഹമാണ്. 2 മഞ്ജു ചേച്ചി, 3 ആഷിഖ് അബു. ഇവരെ 3 പേരെയാണ് ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് ഇത് റീപോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോമിനേറ്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുമല്ലോ ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒന്ന് പോരാടാം. ഇതൊരു റിക്വസ്റ്റായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യണം, സഹായിക്കണം. താങ്ക് യു സോ മച്ച്.